സംസ്ഥാനത്ത് മഴ ശമിച്ചു. എന്നാൽ കെടുതികൾക്ക് അറുതിയില്ല. ഇന്ന് രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടമായത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ ചവിട്ടി വയോധികൻ ഷോക്കേറ്റ് മരിച്ചത് വൻ പ്രതിഷേധത്തിന് വഴിവെച്ചു. ചായ്ക്കോട്ടുകോണം വിളാകത്ത് വീട്ടിൽ ബാബുവിന്റെ മൃതദേഹവുമായി നാട്ടുകാർ KCB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കമ്പി പൊട്ടിവീണത് KCBയെ നേരത്തെ നാട്ടുകാർ അറിയിച്ചിരുന്നെന്നും എന്നാൽ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നുമാണ് പരാതി. കണ്ണൂർ ചാലയിൽ വെള്ളക്കെട്ടിൽ വീണ് 43-കാരനായ സുധീഷ് മരിച്ചു. പെയിന്റിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് ദാരുണാന്ത്യം. തൃശൂർ ചാവക്കാട് മുനയ്ക്കക്കടവ് വീണ്ടും കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. കടൽക്കയറ്റം തടയാൻ നിർമ്മിച്ച മൺതിട്ട ഇടിഞ്ഞു ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറി. കല്ലാനോട് ഇല്ലിപ്പിലായി കൂച്ചൻ പാറക്കല്ല് ഉരുണ്ടു വീണത് ആളുകളെ പരിഭ്രാന്തിയിലാക്കി. മണിച്ചേരി മലയ്ക്ക് മുകളിൽ നിന്നാണ് കല്ല് ഉരുണ്ടു വീണത്. മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണിത്. അട്ടപ്പാടി ചിറ്റൂർ റോഡിൽ ഇന്ന് വീണ്ടും മരം വീണു. ഇതേ റോഡിൽ ഒരാഴ്ചക്കിടെ മരം വീഴുന്നത് 4-ാം തവണയാണ്. പാലക്കാട് ചെറുപ്ലശ്ശേരി ആര്യമ്പാവ് റൂട്ടിൽ തോട്ടര സ്കൂളിന്റെ മുന്നിലും മരം കടപുഴകി വീണു. പരിക്കേറ്റ 8 വിദ്യാർത്ഥികളിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മഴ കനത്തതോടെ പാലക്കാട് മംഗലം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 1-ഉം 5-ഉം ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ജലനിരപ്പ് 76.60 ആയതോടെയാണ് 2 ഷട്ടറുകൾ തുറന്നത്. കൊല്ലം ജില്ലയിലെ പാലരുവി വെള്ളച്ചാട്ടം സന്ദർശകർക്കായി തുറന്നു. കനത്ത മഴയെ തുടർന്ന് 2 ദിവസം മുൻപാണ് വെള്ളച്ചാട്ടം അടച്ചത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.